दामोदर पुदुवाळुडे रुचिपेरुम आस्वदिक्काते पय्यन्नूरुकार चुरुंगुम कोविड तंगळुडे तोळिलिडंगळ इल्लाताक्कियप्पोळ तळर्न्नु पोकाते व्यत्यस्तमाय मेखलयिल विजयम कोय्युकयाण दामोदर पुदुवाळुम मगन धनु अन्नूरु സ്കൂൾ യുവജനോത്സവങ്ങളിലും കളിയാട്ടങ്ങളിലും കല്യാണങ്ങളിലും അന്നൂരിന്റെ രുചിപ്പെരുമ വിളിച്ചു പറയുന്നതിനു പിന്നിൽ ദാമോദർ പൊതുവാളുടെ കൈപുണ്യമായിരുന്നു. പാചകരത്നം കെ യു ദാമോദർ പൊതുവാളിനെ പ്രഥമൻ പൊതുവാൾ എന്നുപോലും പായസപ്രേമികൾ വിളിച്ച ആ നല്ല കാലമാണ് കോവിഡ് കെടുത്തിക്കളഞ്ഞത്. എന്നാൽ കോവിഡിനോട് തോറ്റു പിന്മാറാൻ ദാമോദർ പൊതുവാളും മകൻ ധനു അന്നൂരും തയ്യാറല്ല. കോവിഡ് ആഘോഷങ്ങൾക്കെല്ലാം വിരാമമിട്ടപ്പോൾ തൊഴിൽ രഹിതരായ ഇവർ പുത്തൻ മേഖലയിൽ വിജയം കൊയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് സ്വന്തം വീട്ടിൽ അലങ്കാര മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് നടത്താൻ തീരുമാനിക്കുന്നത്. ധനു അന്നൂരാണ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ വീടിനകത്തും ടെറസിലുമായി അലങ്കാര മത്സ്യങ്ങളെ പ്രജനനം നടത്തിച്ച് വിപണിയിലെത്തിക്കാനായി ഡ്രീം അക്വ പദ്ധതിക്ക് തുടക്കമിട്ടത്. കോവിഡിന്റെ കാലഘട്ടമായതുകൊണ്ട് നമ്മളെ പണിയെല്ലാം മുടങ്ങിയതുകൊണ്ട് ജസ്റ്റ് ഒരു വളർത്തുക എന്നുള്ള മത്സ്യത്തിനെ വളർത്തുക എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഒരു സമയം പോകാനും മാനസികമായിട്ടുള്ളൊരു സമാധാനത്തിന് ഉല്ലാസത്തിനു വേണ്ടി ചെയ്തതാണ്. പക്ഷേ അത് മെല്ലെ മെല്ലെ ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ പണി തീരെ മുന്നോട്ട് പോകാത്ത അവസ്ഥയിലെത്തിയിരിക്കും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതിനൊരു ബിസിനസ് മേഖലയിലേക്ക് എത്തിച്ചൂടാ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഈ രീതിയിലേക്ക് ഫൈറ്റർ ഫിഷ് എന്ന ഒരു മൈൻഡിലേക്ക് പോയത്. ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് എന്താ പറയുക, ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ വിഷമം. കാരണം എന്ന് വെച്ചാൽ അതിന് കുറച്ച് പഠിക്കാനുണ്ട്. അത് പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളത് യൂട്യൂബ് വഴിയും ബാക്കി നമ്മുടെ അടുത്ത ആൾക്കാർ ഫിഷുമായിട്ട് ഫാമുകളിലെ ആൾക്കാർ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് സംസാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫുൾ മൂൺ, ഹാഫ് മൂൺ തുടങ്ങി 15 ഇനങ്ങളുമായാണ് ഈ രംഗപ്രവേശം. ഫൈറ്റർ ഫിഷിന്റെയും 10 തരം ഗപ്പികളുടെയും പ്രജനനവും ഇവിടെ നടത്തുന്നുണ്ട്. ഇനിയും കുറച്ചു ദിവസങ്ങൾക്കകം അലങ്കാര മത്സ്യങ്ങളെയും ഗപ്പികളെയും വിൽക്കുവാനുള്ള പ്രായമാകും. വരുമാനത്തിനൊപ്പം കോവിഡ് കാലം തകർക്കുന്ന മനസ്സുകൾക്ക് സന്തോഷകരമായ കാഴ്ചകൾ കൂടിയാണ് ഈ ഗ്ലാസ് അക്വേറിയങ്ങൾക്കുള്ളിലുള്ളത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ മലയാളികൾ കോവിഡ് അല്ല ഇനി ഏതൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത മാർഗം മുടക്കാൻ നോക്കിയാലും അതിജീവനത്തിന്റെ 100 പാതകൾ വെട്ടി മുന്നേറുക തന്നെ ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ണൂത്തിനൊപ്പം KN വർഷ.